വോട്ട് പെട്ടിയിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിലെ സുപ്രധാന തീരുമാനങ്ങളെടുത്ത ഒരു നഗരമായിരുന്നു ഒരു കാലത്ത് തലശ്ശേരി പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു തലശ്ശേരി എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വർഗീയ കലാപം വിഴുങ്ങിയിട്ടും തലശ്ശേരി ഉയർത്തെഴുന്നേറ്റു തലശ്ശേരിയുടെ പ്രതാപത്തിന് മുഖ്യ കാരണം അവിടുത്തെ കെഇമാരായിരുന്നു അതിൽ പ്രധാനിയായിരുന്നു സി കെ പി ചെറിയ മമ്മുക്കേ മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു ചെറിയ മമ്മൂക്കേ തലശ്ശേരിയുടെ രാജാജി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ചന്ദ്രിക ദിനപത്രം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ പല സംരംഭങ്ങളുടെയും സാമ്പത്തിക സ്രോതസ് ചെറിയ മമ്മൂക്കേ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് അടക്കമുള്ള പല സ്ഥാപനങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചതും ചെറിയ മമ്മൂക്കയെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് സർ സയ്യിദ് ട്രെയിനിങ് കോളേജ് നിലവിലുള്ളത് തലശ്ശേരിയിലെ കെയിമാരുടെ സ്ത്രീകൾ അധികവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരാണ് ഇന്നും രാവിലെ ഇംഗ്ലീഷ് പത്രം വായിക്കാതെ മറ്റു പണികളിൽ ഏർപ്പെടാത്തവരാണ് പ്രായമായ കെയി സ്ത്രീകളിലധികവും രണ്ട് തവണ വന്ന മന്ത്രിസ്ഥാനം ചെറിയ മമ്മൂക്കയെ തട്ടിമാറ്റുകയുണ്ടായി മാറ്റുകയുണ്ടായി സി എച്ച് മുഹമ്മദ് കോയ പാർലമെന്റിലേക്ക് പോയപ്പോൾ ഒഴിവന്ന കേരളത്തിലെ മന്ത്രിപദത്തിനാണ് ആദ്യം അവസരം വന്നത് തന്നെ മന്ത്രിയാക്കാതിരിക്കാൻ അദ്ദേഹം ബോംബെയിലേക്ക് നാടുവിട്ടു രണ്ടാമത്തെ അവസരം വന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലായിരുന്നു സ്പീക്കർ ബാവുഹാജിയുടെ നേതൃത്വത്തിൽ ആറ് മുസ്ലിം ലീഗ് എം ഒരു ബ്ലോക്കായി നിന്ന് അച്യുത മേനോനുള്ള പിന്തുണ പിൻവലിച്ച് രാജിവെക്കുമെന്ന് വാർത്ത വരന്നു അച്യുതമേനോൻ മന്ത്രിസഭ താഴെ വീഴുമെന്ന അവസ്ഥയായി ആ സമയത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത് അർദ്ധരാത്രി തലശ്ശേരിയിലെ കെ ഇ തറവാട്ടിലേക്ക് കരുണാകരന്റെ പോലീസ് എത്തി ഒന്നുകിൽ അച്യുതമേനോൻ മന്ത്രിസഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മന്ത്രിയാവുക അല്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോവുക രണ്ട് ഓപ്ഷനിൽ സെൻട്രൽ ജയിലാണ് കെ ഇ തെരഞ്ഞെടുത്തത് അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ പി എം അബൂബക്കർ സയ്യിദ് ഉമർ തങ്ങൾ തുടങ്ങി പല നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ജയിലിലായി അതേ ചോദ്യം അന്ന് കരുണാകരൻ കേരള കോൺഗ്രസിനോടും ചോദിച്ചിരുന്നു ജയിലു വേണ്ട മന്ത്രിയാകാമെന്നാണ് അവർ സമ്മതിച്ചത് മുസ്ലിം ലീഗ് രാഷ്ട്രീയം നാമ്പെടുക്കുമ്പോൾ കേരളത്തിൽ തലശ്ശേരിയായിരുന്നു ആയിരുന്നു അന്ന് മുസ്ലിം ലീഗ് നേതാക്കളുടെ ക്യാമ്പ് പാകിസ്ഥാനിലെ ആദ്യ വിദേശകാര്യ മന്ത്രിയായിരുന്ന ഹാജി സർത്താർ സേട്ടായിരുന്നു തലശ്ശേരിയിൽ നിന്ന് മുസ്ലിം ലീഗ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് സർത്താർ സേട്ടിന്റെ ശിഷ്യന്മാരായിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് താമസം മാറ്റിയ കെ എം സീതി ബി പോക്കർ ഇബ്രാഹിം സുലൈമാൻ സേട്ട് ചെറിയ മമ്മുക്കേയി തുടങ്ങിയവർ സത്താർ സേട്ട് പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയെങ്കിലും മറ്റുള്ളവർ അതിന് തയ്യാറായില്ല സത്താർ സേട്ട് കേരളത്തിലെ മുസ്ലിം ലീഗിനെ ചെറിയ മമ്മുക്കേയി ഇബ്രാഹിം സുലൈമാൻ സേട്ട് തുടങ്ങിയവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചാണ് പാകിസ്ഥാനിലേക്ക് വണ്ടി കയറിയത് എഴുപത്തിയേഴിലെ തിരഞ്ഞെടുപ്പിന് ശേഷം വാജ്പേയി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയായപ്പോൾ സത്താർ സേട്ടിന് ഇന്ത്യയിലേക്ക് വിസ അനുവദിച്ചു അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ മുസ്ലിം ലീഗ് രണ്ടായി പിളർന്ന കാഴ്ചയാണ് കണ്ടത് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് മുഖപത്രം ലീഗ് ടൈംസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പത്രം ചന്ദ്രികയും രണ്ടും സത്താർ സേട്ട് സന്ദർശിച്ചു ഇബ്രാഹിം സുലൈമാൻ സേട്ടിന് പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള അനുമതിയും സത്താർ സേട്ടിൻ്റെ അഭ്യർത്ഥനയിൽ വാജ്പേയി നൽകി പാകിസ്ഥാൻ സന്ദർശിച്ച് മുസ്ലിം ലീഗിലെ തൻ്റെ പഴയ സഹപ്രവർത്തകരുമായി സുലൈമാൻ സേട്ട് സൗഹൃദം പങ്കുവച്ചു വോട്ട് പെട്ടിയ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം